മുക്കനഗരസഭയിലേക്ക് മുക്കം മുനിസിപ്പൽ യു ഡി എഫ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. മുക്കം ഫെഡറൽ ബാങ്ക് പരിസരത്ത് നിന്ന് ആരംഭിച്ച മാർച്ച് നഗരസഭാ ഓഫീസിന് മുമ്പിൽ പോലീസ് തടഞ്ഞു. തുടർന്ന് നേരിയ സംഘർഷവും ഉടലെടുത്തു. മാർച്ചും ധർണയും ഡി സി സി ജനറൽ സെക്രട്ടറി സി ജെ ആന്റണി ഉദ്ഘാടനം ചെയ്തു. മുക്കം നഗരസഭാ ചെയർമാന്റെ ജനാധിപത്യ വിരുദ്ധ നിലപാടുകൾ അവസാനിപ്പിക്കുക, നഗരസഭാ കൗൺസിൽ മീറ്റിംഗിൽ ചെയർമാന്റെ ജനാധിപത്യ വിരുദ്ധ നടപടികൾക്കെതിരെ പ്രതിഷേധിക്കുന്ന പ്രതിപക്ഷ കൗൺസിലർമാർക്കെതിരെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ മുക്കത്തെ സി പി ഐഎം പടച്ചുവിടുന്ന കൊലവിളി അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചും മുക്കം നഗരസഭയിൽ കഴിഞ്ഞ ദിവസം ചേർന്ന കൗൺസിൽ മീറ്റിംഗ് പ്രതിപക്ഷ കൗൺസിലർമാരെ മുൻകൂട്ടി അറിയിക്കാത്തതിലും പ്രതിഷേധിച്ചാണ് മുക്കം മുനിസിപ്പൽ യു ഡി എഫ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുക്കം നഗരസഭയിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. മുക്കം ഫെഡറൽ ബാങ്ക് പരിസരത്ത് നിന്ന് ആരംഭിച്ച മാർച്ച് നഗരസഭാ ഓഫീസിന് മുൻപിൽ പോലീസ് തടഞ്ഞതോടെ നേരിയ സംഘർഷവുമുണ്ടായി. ധർണ ഡി സി സി ജനറൽ സെക്രട്ടറി സി ജെ ആന്റണി ഉദ്ഘാടനം ചെയ്തു. മുക്കം നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ജനാധിപത്യ ദംസനം ആണ് ഇവിടെ നടന്നത്. ഭൂരിപക്ഷ അഭിപ്രായത്തെ മാനിക്കാതെ ന്യൂനപക്ഷം അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ ഭരണകക്ഷി ന്യൂനപക്ഷമായതെന്നൊന്നും മനസ്സിലാക്കാതിരുന്നില്ല എന്നുള്ളതാണ്. 33 അംഗ നഗരസഭയിൽ 15 അംഗങ്ങൾ മാത്രമുള്ള ഭരണകക്ഷിക്ക് ഇവിടെ ഒരു കാര്യങ്ങളും പാസ്സാക്കാൻ കഴിയില്ല എന്നുള്ളത് അത്യാവശ്യം. അവനവൻ്റെ ഭൂരിപക്ഷം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് രാജിവെച്ച് പുറത്തു പോവുക എന്നുള്ളതാണ് സാമാന്യ മര്യാദ. ചടങ്ങിൽ മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് സി കെ കാസിം, ഡി സി സി ജനറൽ സെക്രട്ടറി ബാബു പൈക്കാട്ട്, കെ ടി മൻസൂർ, എം സിറാജുദ്ദീൻ, വേണു കല്ലുരുട്ടി, ഗഫൂർ കല്ലുരുട്ടി, എം ടി അഷ്റഫ്, എം മധു, എം അബൂബക്കർ, ഐ പി ഉമ്മർ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ മുക്കം.